നമസ്കാരം കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ആൻസലോസ് വോയിസ് ഫ്രം ഹെവൻ. ദിസ് ഈസ് സ്റ്റോറി കീപോർഡ് ആൻഡ് ഇറ്റ്സ് മീ ആജയ് ദിവ്യ. ഞാൻ പണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇസ് എ വേൾഡ് വിതൗട്ട് ബോർഡേഴ്സ് പോസിബിൾ? അതിരുകളില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് നടക്കണ കാര്യമാണോ? ചോദ്യം കേട്ടമാണ് ഞാൻ മനസ്സിലുറപ്പിച്ചത് എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നമ്മള് വീടിന് ചുറ്റിലും മതിലുകളൊക്കെ കെട്ടി വീട് സെക്യൂർഡ് ആക്കുന്നുണ്ട്. വീടിനകത്താണെങ്കിൽ പോലും ഓരോ റൂമുകളും തമ്മിൽ നമ്മൾ അതിരുകൾ വെക്കുന്നവരാണ്. ആ ഒരു രീതിയിൽ ആലോചിച്ചപ്പം ആർക്കാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ തന്നെ തോന്നുള്ളൂ. പക്ഷെ അതിരുകളില്ലാത്ത ഒരു മനസ്സെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോണ കഥ ഏകദേശം ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണ്. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന ഒരു സമയത്ത് ജർമ്മൻ പട ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ പോളണ്ടൊക്കെ പിടിച്ചടക്കിയ ഒരു സമയം അവിടുത്തെ റൂളേഴ്സ് തീരുമാനിക്കുകയാണ് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്ന്. അങ്ങനെ ഏകദേശം 500 സ്ത്രീകളെയും 200 കുട്ടികളെയും കൂടെ ഇവരൊരു കപ്പലിൽ കയറ്റി ആ കപ്പലിലെ ക്യാപ്റ്റനോട് പറയുകയാണ് ഏറ്റവും സേഫായിട്ട് ഇവരെ എവിടെ എത്തിക്കാൻ പറ്റുമോ അവിടെ എത്തിക്കുകയാണ്. അങ്ങനെ ഇവരെ എല്ലാവരും കൂടെ ആ ഒരു കപ്പൽ നിറഞ്ഞ ആളുണ്ട്. അവർ ഒരുപാട് രാജ്യങ്ങളിലൂടെയൊക്കെ പോയി, എവിടെയും ഇവരെ ആരും കയറ്റുന്നില്ല. അങ്ങനെ പോയി പോയി അവർ അവസാനം ഇന്ത്യയിലെത്തുകയാണ്. ഇന്ത്യയിലെത്തിയ സമയത്ത് നമുക്കറിയാം ആ ഒരു സമയം ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവർ കേട്ട മതി കേൾക്കാത്ത മതി ഇവരെ അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഇറക്കി വിടാണ്. ഇവിടെ നിങ്ങളെ കയറ്റാനേ പറ്റില്ല, നിങ്ങളെ വേഗം സ്ഥലം വിട്ടു എന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി വിടാണ്. പക്ഷേ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ നമ്മുടെ ജാംനഗർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിലെ മഹാരാജ, അദ്ദേഹത്തിൻ്റെ പേര് ദിഗ് വിജയ് സിംഗ് എന്നായിരുന്നു, അദ്ദേഹം ഇവർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാട്ടുരാജ്യത്തിലേക്ക് ഇവരെയും കൂടെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അവിടെ അവർക്ക് അക്കോമഡേഷനൊക്കെ കൊടുത്തു. അതിനപ്പുറം അദ്ദേഹം അവിടുത്തെ അവരുടെ കുട്ടികൾക്ക് അവിടുത്തെ ഒരു ആർമി സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരെ കാണാൻ വേണ്ടി പോകും, ഇവർക്ക് വേണ്ട ആ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഏകദേശം 9 വർഷങ്ങൾ കടന്നുപോയി. 9 വർഷം സ്വന്തം രാജ്യത്തു നിന്ന് മാറി ഒരാൾക്കാരെയും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ സ്ത്രീകളും കുട്ടികളും താമസിക്കുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണല്ലേ. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധമൊക്കെ അവസാനിച്ച് ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. കഥ ഇവിടെ അവസാനിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ദിഗ് വിജയ് സിംഗ് പഠിപ്പിച്ച് വളർത്തി വന്ന ഒരു കുട്ടി പോളണ്ടിൻ്റെ പ്രൈം മിനിസ്റ്ററായി. അതിനെല്ലാം അപ്പുറം നമ്മുടെ പോളണ്ടുകാർ അവിടുത്തെ ഒരുപാട് റോഡുകൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന ഒത്തിരി സ്കീമുകൾക്കൊക്കെ ദിഗ് വിജയ് സിംഗിൻ്റെ പേര് കൊടുക്കുകയാണ്. അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സിലേക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് അദ്ദേഹത്തെക്കുറിച്ച് വരികയാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ പോളണ്ടിലെ ദിഗ് വിജയ് സിംഗ് അങ്ങ് ഫേമസ് ആവുകയാണ്. ഇങ്ങനെ ഫേമസ് ആവാനും മറ്റുള്ളവരുടെ മുമ്പിൽ പേരുണ്ടാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. ചിലരൊക്കെ പേരുണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഇങ്ങനെ അതിശയിച്ചു പോകും. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറൊരാളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അയാളുടെ ജീവിതം തകർക്കാനോ പോലും ഒരു മടിയില്ല ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാർക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്ന കുറേ വിജയങ്ങൾ നമ്മൾ മരിച്ച മണ്ണിനടിയിലേക്ക് പോകുന്ന ആ ഒരു സമയം വരെ മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഒരൊറ്റ മനുഷ്യൻ നമ്മളെക്കുറിച്ച് ആലോചിക്കുകയോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയോ പോലും ഇല്ല. ആരും ഓർക്കത്തില്ല എന്ന് കേട്ടപ്പം ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ടല്ലേ. എൻ്റെ പൊന്നുകൂട്ടുകാരാ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, നിനക്കുള്ള ടൈം ദാ ഇപ്പോഴാ തുടങ്ങണേ. നിൻ്റെ ചുറ്റുമുള്ളത് ആരും ആയിക്കോട്ടെ, നിനക്ക് ഒരു പരിചയമില്ലാത്ത ആളും ആയിക്കോട്ടെ, അയാളുടെ ലൈഫിലേക്ക് ഞാൻ കാരണം ഒരു ചെറിയ നന്മയെങ്കിലും എത്തിക്കാൻ, ഒരു ചെറിയ സന്തോഷമെങ്കിലും എത്തിക്കാൻ ദാ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ദിസ് ഇസ് മീ ആർ ജെ ദിവ്യ സൈനിങ് ഓഫ്. യു ആർ ലിസണിങ് ടു സ്റ്റോറി കീപേഴ്സ്.